ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഞാൻ സോണിയ. സ്റ്റാർ സിംഗർ ദി എപ്പിക് ഷോ സീസൺ 8 ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതിനു മുമ്പായിട്ട് സ്റ്റാർ സിംഗർ സീസൺ 8 കാണുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇന്നലെ വിഷു ഒക്കെ ആയിരുന്നു, എല്ലാവരും അടിച്ചുപൊളിച്ച് സെലിബ്രേറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. വിഷു മാത്രമല്ലായിരുന്നു, ഇന്നലെ തമിഴ് ന്യൂഇയർ ആയിരുന്നു. അപ്പോ എല്ലാവർക്കും ഇനിയ തമിഴ് പുത്താണ്ട് നൽവാഴ്ത്തുക്കൾ. സോ ഇപ്പൊ ഇന്ന് നമ്മുടെ സ്റ്റാർ സിംഗേഴ്സ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. സ്റ്റാർ സിംഗർ സീസൺ 8 നമ്മുടെ അടിപൊളി കണ്ടസ്റ്റൻസ് വിഷു ട്രീറ്റ് ഒക്കെ നമുക്ക് തന്നിട്ട് അവര് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ വരാനായിട്ട്. അപ്പോ ഇന്നത്തെ ലൈവില് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ 4 നമുക്ക് ഓരോരുത്തരായിട്ട് സ്വാഗതം ചെയ്യാം. ശ്രേയ, രമേശ്. ഹലോ ശ്രേയ, ശ്രേയ ഹായ് ഹായ് ഹായ്, കേൾക്കുന്നില്ല. ശ്രേയ കേൾക്കാമോ? കേൾക്കാം. സുഖാണോ? ഓ സുഖം, ചേച്ചിക്ക് സുഖല്ലേ? എനിക്ക് സുഖം. വിഷു ഒക്കെ തകർത്തോ? തകർത്തു. സ്റ്റാർ സിംഗറിന്റെ കൂടെ തകർത്തു. തകർത്തു എന്ന് എനിക്കറിയാം, കാരണം ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടു, അടിപൊളിയായിരുന്നു. അതിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം, ബാക്കി മൂന്നരും കൂടെ ഇൻവൈറ്റ് ചെയ്യാം നമുക്ക്. വിഷ്ണു. ഹായ് ചേച്ചി. ഹായ് വിഷ്ണു. വിഷ്ണു സുഖമല്ലേ? വിഷ്ണു സുഖാണ്, സുഖാണ്. വിഷ്ണു ഭയങ്കര സൈലന്റ് അല്ലേ? അപ്പൊ വിഷു എങ്ങനെ പോയി? നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു അടിപൊളി ട്രീറ്റ് ഒക്കെ തന്നിരുന്നു, സ്കിറ്റ്, പാട്ട് ഒക്കെ ആയിട്ട്. അതെ, അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിച്ചു പറയുന്നില്ല, ഒരു എനർജി ഇല്ലല്ലോ. വിഷ്ണുന്റെ പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുക കേട്ടോ. ശരി, അപ്പൊ നമ്മുടെ ജഡ്ജ് ഷെറസാർ ഉണ്ട് ലൈവില്, നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. മോനെ കുട്ടാ, അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങളുടെ സ്കിറ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇങ്ങനെ എല്ലാവർക്കും ഇത്ര നല്ല ടാലന്റ് ഉണ്ടെന്ന്. പാട്ട് മാത്രമല്ല, അടിപൊളിയായിരുന്നു. അപ്പം ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്, നമുക്ക് അയാളെയും കൂടെ സ്വാഗതം ചെയ്യാം. ഭരത്തേ. ഹലോ ഹലോ ഭരത്തെ, സുഖമല്ലേ? ഓ ചേച്ചി അടിപൊളിയാണ്. ഓക്കെ, ഓ ഭാഗ്യം, എന്തായാലും വീട്ടിലാണല്ലോ. ലാസ്റ്റ് കഴിഞ്ഞ ലൈവില് നമുക്ക് അധികം സംസാരിക്കാൻ പറ്റിയില്ല, കാരണം ട്രാവൽ ഒക്കെ ആയതുകൊണ്ടല്ലേ. അപ്പൊ ഇന്നെന്തായാലും കൊറേ സംസാരിക്കാം, പാട്ടുകളും കേൾക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാരും ഓരോരുത്തരായിട്ട് പറ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ കേൾക്കാൻ ഇരിക്കുക, അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് വിഷു സ്പെഷ്യൽ, ഞാൻ എന്റെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു, കണി കണ്ടു, പിന്നെ സദ്യ വെച്ചു, കഴിച്ചു, പിന്നെ കിടന്നുറങ്ങി, പിന്നെ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടു. എന്റെ വിഷു ഒക്കെ അങ്ങനെയായിരുന്നു. ഞാൻ വിഷു സ്പെഷ്യല് പാടിയായിരുന്നു ഓൾറെഡി കഴിഞ്ഞ ലൈവില്. എന്തായാലും നിങ്ങളുടെ പാട്ട് കേക്കാം. വിഷു സ്പെഷ്യൽ ആയിട്ട് പാടണോ? ഓക്കെ. മലർമാടിൻ കാന്തൻ വസുദേവാത്മജ പുലർക്കാടി പാടി കുഴലൂതീ ചിലുച്ചിലേ നിന്നു കിലുമും കാഞ്ചന ചിലന്തിട്ടോടി വാക്കണി കാണാ കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ കനകത്തിൻ വളകൾ മോതിരം
അണിഞ്ഞു കാണേണം ഭഗവാനെ. വിഷു എന്ന് പറയുമ്പോ എല്ലാവർക്കും ഈ ഒരു പാട്ടല്ലേ മനസ്സിൽ വരുന്നത്? അതും ഈ ഒരു മ്യൂസിക്കാണ് എല്ലാവരിലും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു പോർഷനാണ് ആ പാട്ട്. അപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ എല്ലാവരുടെ ഓരോരോ പാട്ടുകളായിട്ട് കേൾക്കാം അല്ലേ. ഓക്കെ ശ്രേയ, അപ്പോ ഫസ്റ്റ് ഒരു പാട്ട് പാടി തുടങ്ങും. ഓക്കെ, ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ ഒരു പാട്ടാണേ. പെട്ടെന്ന് തോന്നിയ പാട്ടാണ്? ഞാൻ വിചാരിച്ചിരുന്ന വേറെ പാട്ടാ, എന്നാലും പെട്ടെന്ന് എനിക്കൊരു പാട്ട് തോന്നി. ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം നുകരാം ഞാൻ, മാസ്മര മധുരം നുകരാം ഞാൻ. എന്റെ എന്നും തന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധവൻ നീ സ്വപ്നം കാണും ആകാശത്തോ പിൻ കിന്നരൻ, ആകാശത്തോ പിൻ കിന്നരൻ. അടിപൊളി. ഞാൻ ആ ലൈൻ കേക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നെ. അത് അതിൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പാട്ട് അവിടെ കൊണ്ടുപോയി നിർത്തിയല്ലേ, ഇനിയും പാടണം എന്ന് തോന്നും, കേക്കണം എന്ന് തോന്നും. അപ്പം അവിടെ വെച്ച് നിർത്തിയാൽ ഒരു ഒരു എങ്ങനെയൊക്കെയാണല്ലേ. അപ്പൊ നമ്മുടെ ശരത് സാർ, ജൂനിയർ ശരത് സാർ മോസു ഒരു കമന്റ് പറയും പാട്ടിനെ പറ്റി. ഞാൻ ഇങ്ങനെയാണ് കമന്റ് പറയുന്നത്, മോളെ ആ പാട്ട് സംഗതി മോളെ മോളെ ശ്രേ ആ സംഗതി കുറച്ചുകൂടെ കൂടെ ശരിയാവാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കൊഴപ്പില്ല, പക്ക ക്യാരക്ടറോട്ട് ഇപ്പൊ കേറുന്നില്ല. എല്ലാവരും ഓരോരോ എന്താ, ഇവളും ശ്രേയയും അഖിലും ഇവിടെ ആയിരുന്നു ഏറ്റവും വിറ്റ് രണ്ടുപേരും, മറ്റേ പോളിഫിറോസും ഇവരും കൂടെ അടിപൊളി. എല്ലാരും ആ കറക്റ്റ് ആ ബിഗ് ബോസിന്റെ അതേ സംഭവിക്കണം. എനിക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ ഭരത് ചെയ്ത ക്യാരക്ടറാണ് ഡിംപൽ, ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ബിഗ് ബ്രോസ്. എവിടെ നിന്ന് കിട്ടി ആ സ്പെക്സ് ഒക്കെ? എവിടെ നിന്ന് കിട്ടി അതൊക്കെ? അവിടെ നിന്ന് കസ്റ്റമർ എത്തിയതാ ആണല്ലേ. അയ്യോ, എനിക്ക് ഒറിജിനൽ ആണോന്ന് തോന്നിപ്പോയി, അത്രക്ക് ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു കാണാൻ. അത് കമ്മിറ്റ്മെന്റ് ആണ്, കമ്മിറ്റ്മെന്റ്. ഓ എന്തായാലും സൂപ്പർ. അപ്പൊ വിഷ്ണു ഒന്നും മിണ്ടാണ്ട്, വിഷ്ണു ഇങ്ങനെ, വിഷ്ണു സൈലന്റ് കില്ലർ ആണെന്ന് തോന്നല്ലേ, ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് മിണ്ടാതിരുന്നു തകർപ്പ് പാട്ടൊക്കെ പാടി. ഓക്കെ, അപ്പൊ വിഷ്ണുവിന്റെ നല്ലൊരു പാട്ട് കേൾക്കാം അല്ലെ. നിങ്ങൾ എല്ലാവരുടെയും ആദ്യം ഒരു പാട്ട് പാടിയതിനു ശേഷം നമുക്ക് കമന്റ്സ് നോക്കാം. തുലാ തൊട്ടിലും നെയ് വെയ്ത്ത് നിക സേയ പൊന്നെയ് വെയ്ത്ത തുലാ ഭാരം തോർക്കാതോ പേരഴകില് മുഖം പാത്തു പേസും മുന്നേ മുതൽ കാർന്നു സെയ്തും കണ്ണെ അണയ്ക്കാമൽ പൂവേനോ ഓ നിഴൽ പോലെ വിടാമലുന്നെ തുടർവേണടി പുകഴ് പോലെ പടാമൽ പാട്ട് നഗർവേണടി വിടയൊരു കനവും വിട സൊല്ലടി മുന്തിനം പാത്തേനേ പാത്തതും തോറ്റേനേ സല്ലടി കണ്ണാക നെഞ്ചമും പുന്നാനത്തെ ഇത്തനെ നാളാക
അപ്പോ ഭാരത് ഒരു പാട്ട് കേക്കാം. വിഷ്ണു ഏട്ടാ അടിപൊളി പെർഫെക്റ്റ് ഓക്കെ താങ്ക് യു ഭാരത്തെ. अभी मुझ में कही बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं जाना जिंदा हूँ मैं तो अभी, कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहा था मेरा, कुछ है सामने उसे छू लूं जरा, मर जाऊं या जी लूं जरा, खुशियां छूम लूं या रो लूं जरा, मर जाऊं या जी लूं जरा. थैंक यू. അടിപൊളി. അപ്പോ മോസു ഒരു ഫാസ്റ്റ് സോങ് കേട്ടാലോ, എല്ലാരും മെലഡി അല്ലേ പാടിയത്, ഒരു അടിപൊളി പാട്ട് കേട്ടാലോ. ഞാൻ ഇത് ദേവദാരു പൂത്ത് പാടിയല്ലോ. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല, നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല, മഴവിൽ അഴകായി ഒരു നാളിൽ വരവായി, ഏഴകുള്ളൊരു തേരിൽ എൻ്റെ കായകൻ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാം തെളിമാനം പൂത്ത നിഷീദിനിയിൽ. ആഹാ, എന്തായാലും ഒരുപിടി നല്ല മെലഡി സോങ്സ് എല്ലാരും സ്റ്റാർട്ടിൽ തന്നെ തന്നാൽ ഒത്തിരി സന്തോഷം. അടിപൊളിയായിട്ടുണ്ട് മോസു. അതൊന്ന് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. ആദ്യം കുറെ പേര് ഹായ് അയച്ചിട്ടുണ്ട്. അജിത് കുമാർ ഹായ് അയച്ചിട്ടുണ്ട്. ജോഷുവ ഹായ്, അഭിനന്ദ് ഹായ്, എല്ലാവർക്കും ഒരു വലിയ ഹായ്. ഹായ് 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 ഫ്രണ്ട്സ്. മാലിനി ലാൽ ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഹായ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹായ് പറയണ്ട. ഓക്കെ ഓക്കെ, കാരണം ഒത്തിരി പേര് ഹായ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റീജ സന്ദീപ് സുഖമാണോ ഓൾ ഓഫ് യു എന്ന് ചോദിച്ചിട്ടുണ്ടേ. ഹായ് ഫ്രം ശ്രീലങ്ക. ഹായ് ഷിനാസ്. ഹായ്. പിന്നെ ശ്രേയ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് വീണ ബാബു. താങ്ക്യു. ഭരത്, ഭരത് മൂവന്തിയായി പകലിൽ പാട്ട് പാടുമോന്ന് ലാൽ എ കെ ലാൽ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലേ. പാട്ട് ഓ ശരി, ആർക്കെങ്കിലും അറിയാവോ പാട്ട്? മോസിനും അറിയാവോ? മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം,
മുവന്തിയായി പകല് രാവിൻ വിരൽ സ്പർശനം തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൾ നാളമായി നൊമ്പരം മുവന്തിയായി പകല് രാവിൻ വിരൽ സ്പർശനം അടിപൊളി അല്ലേ വിദർശ ശ്രീജിത്ത് ഹായ് ബിയേഴ്സ് വിഷ്ണു കളിക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ വർഷ ബിന്നി കൊല്ലം ഹലോ സോറി കൊല്ലമല്ല കൊള്ളാവുന്ന പറഞ്ഞത് കൊള്ളാവുന്ന പറഞ്ഞിട്ടുണ്ട് മോസു മിത്തുവ പാടൂന്ന് കൃഷ്ണ ചേച്ചി ചോദിച്ചിരിക്കുന്നു കൃഷ്ണ ചേച്ചിയാണോ അറിയില്ല കൃഷ്ണ ദീന കൃഷ്ണ ചേച്ചിയല്ല കൃഷ്ണ കുട്ടിയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ശ്രേയയുടെയും വിഷ്ണുവിന്റെയും ഒരു റൗണ്ട് കൂടെ പോയിട്ട് വരാം പാട്ട് ആരാണ് ഞാനാണോ മോള് പാടിക്കാം ഞാനിപ്പോ ഏത് പാട്ട് പാടും ഓക്കെ കമന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ആണോ ഈ താനെ തിരിഞ്ഞും മറിഞ്ഞും പറഞ്ഞ സോങ് ആണേ ചേച്ചി അതിന്റെ അനുപല്ലവ്യം തുടങ്ങിയിട്ടേ എന്റെ അനുപല്ലവ്യം ഒന്ന് തുടങ്ങിക്കേ എനിക്കൊരു തുടക്കം ഞാൻ തുടങ്ങാനോ എനിക്കൊരു തുടക്കം കിട്ടുന്നില്ല ചന്ദന കട്ടിലിൽ ആതിരവിരിച്ചിട്ട ചിമ്പകവിമലർ തോവിരിപ്പിൽ ചന്ദനക്കട്ടിലിൽ ആതിരവിരിച്ചിട്ട ചിമ്പകവിമലർ തോവിരിപ്പിൽ മധുവിധുരാവിനാം ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരിയേന്തി മധുവിധുരാനേ തിരിഞ്ഞും മറിഞ്ഞും താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാരത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ ആഹാ അടിപൊളി നല്ല ഇംപ്രൂവൈസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പാടി താങ്ക് യു സൂപ്പർ സൂപ്പർ വിഷ്ണു ആ ചേച്ചി പാടിക്കാം ശരത് സാർ സംഗീതം ചെയ്ത മായാവഞ്ജലി സൂപ്പർ പാടിക്കാം ിന്റെ മുന്നിൽ ചിരി തൂവി മലത്താലും കൊണ്ടുവന്നതാരേ എഴുത്തിരി വിളക്കിന്റെ മുന്നിൽ ചിരി തൂവി മലത്താലും കൊണ്ടുവന്നതാരേ പവിഴമന്താരമാല പവിഴമന്താരമാല അഴകു തൂകുമീ നേരം പവിഴമന്താരമാല അഴകു തൂകുമീ നേരം ഏതൊരോർമ്മയിൽ നിന്നുമേ ആരെ തേടുന്നു ഗോപികേ
மாயாமஞ்சலி இது வழி போகும் திங்களே. ஆஹா, பியூட்டிஃபுல். அடிவொலியாயிட்டுண்டு. പിന്നെ കൃഷ്ണ വീണ മോസു മിത്തുവ പാടൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഭരത്തിന്റെ പാട്ട് കേട്ട് വന്നാലോ. മോസുവിന്റെ മിത്തുവ പാടുന്നതിന്റെ മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, മോസു ഒരു ദിവസം ഒരു ലൈവ് വരുന്നു നമ്മളെ അഖിലേട്ടന്റെ കൂടെയും ഉണ്ണിയേട്ടനും അർജുനും കൃഷ്ണന്റെ കൂടെയും എല്ലാവരുടെ കൂടെ. അന്ന് മൂപ്പരുടെ ഒരു ഒരു ഭയങ്കര ഇംപ്രവൈസേഷൻ ഉണ്ടായിരുന്നു, അത് കൂടെ മോസു പാടുന്നതായിട്ടോ കൊടുക്കുന്ന സമയത്ത്. അമിത്വ പാടുന്ന സമയത്ത് മോശം. എന്നാ ഞാനൊരു അത് മോശം പാടിയ പാട്ടാണ് നമ്മളെ സ്റ്റേജിൽ ഫസ്റ്റ് തന്നെ, അത് ഞാൻ പാടാനായിരിക്കും. ഇപ്പൊ ഭരതാണെങ്കിൽ ആരാണ് പാടുന്നത്? ഇപ്പൊ മോശം അല്ല, ഭരത്. അല്ല, ഇപ്പൊ ഞാൻ അയ്യോ ഞാൻ പാടട്ടെ. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീല താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീല താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എന്റെ ഭാവനരസലവനത്തിൽ അന്നു ചേർന്നൊരു വനമോഹിനി, എന്റെ ഭാവനരസലവനത്തിൽ വന്നു ചേർന്നൊരു വനമോഹിനി, വന്ന സുന്ദരമാം താളങ്ങളേന്തി വന്യ പുഷ്പജാലം നിറയായി നിന്നെ വരവേൽക്കുവാനായൊരുങ്ങി നിന്നു. ആ ആ ആ എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീല താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു, ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. അടിപൊളി. ഓ, നല്ല രസമുണ്ടായിരുന്നു. ഹമ്മിങ്ങൊക്കെ പാടുമ്പോഴേ ഭയങ്കര ഫീല്. സൂപ്പർ ഭരത്. അപ്പൊ മോസുവിന്റെ മിത്തുവ ചോദിച്ചിട്ട് കൊറേ നേരമായി. അതേപോലെ ശ്രേയക്കും വിഷ്ണുവിനും റിക്വസ്റ്റ് ഉണ്ട്. സ്വരകന്യകന്മാർ ശ്രേയ പാടുവും ചോദിച്ചു. വിഷ്ണു നീർപ്പളിങ്കുകൾ സോങ്ങും. ഇപ്പൊ മോസുവിന്റെ പാട്ട് കേട്ട് വരണോ? മോസു പോയാ? मेरे मन ये बता दे तू किस ओर चला है तू, क्या पाया नहीं तूने, क्या ढूंढ रहा है तू, जो है अनकही जो है अनसुनी वो बात क्या है बता. मितवा कहे धड़कने तुझसे क्या, मितवा ये खुद से
चोपा मेरे मन ये बता दे तू किस ओर चला है तू क्या पाया नहीं तूने क्या ढूंढ रहा है तू അഭിജിത്ത് ഭരത് ഉയരേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉയരേ പാട്ട് പാടാനാണോ അതോ ഉയരാണോ ഭരത് പിന്നെ വർഷ ബിന്നി മോസു ബ്രോയി തകർത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അഭിജിത്ത് ഭരത് പവർഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് അല്ല ഇത് നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് ക്ലീൻ സിംഗിങ് മോസു പിന്നെ ഹൈ മോസസ് മോസു അപ്പൂപ്പ എന്നൊക്കെ അയച്ചിരിക്കുന്നു അത് ഇന്നത്തെ സ്കിറ്റിനനുസരിച്ച് ഇന്നുണ്ടായിരുന്ന വിഷുവിന്റെ എപ്പിസോഡ് അനുസരിച്ച് ഞാൻ അപ്പൂപ്പന ഓ അതുകൊണ്ടാണ് ഭരത് തമ്പുരു കുളിർച്ചൂടിയോ പാടുവോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പാട്ടൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാം ജസ്റ്റ് ഒന്ന് ശ്രേയച്ചി ചാഞ്ചാടി ആടി പാടുവോന്ന് വേറൊരു പാട്ടും ഉണ്ടായിരുന്നു സ്വര കന്യാകുമാരും ഉണ്ടായിരുന്നു ചാഞ്ചാടി ആടി ഉണ്ടായിരുന്നു ചേച്ചി സ്വരകന്യകമാർ ഇത്തിരി ഒരു ഡൗട്ട് ഉള്ളത് അപ്പൊ ചാഞ്ചാടി ആടി പാടട്ടെ സ്വരകന്യമാർ അതിനുശേഷം അല്ലല്ല ഞാനിങ്ങനെ വെറുതെ ഒരു ദുർബല നിമിഷത്തിൽ മറ്റു പോയതാണ് ക്ഷമിക്കണോ പറഞ്ഞ് കൊളവാക്കുന്നില്ല അമ്പൂറ്റി നീ കണ്ടോണ്ടുറങ്ങുമ്പോ കൽക്കണ്ട കുന്നൊന്നു കാണായി വരും കൽക്കണ്ട കുന്നിന്റെ ഉച്ചയില ചെല്ലുമ്പോ അമ്പിളി തമ്പ്രാന്റെ കോലവും കാണാം ആ കോലത്തെത്തുമ്പോൾ അവിടം എന്തൊരു രസമെന്നും അവിടെ പാൽക്കാവടിയുണ്ട് അരികെ പായസപ്പുഴയുണ്ട് അവിടെ കാത്തു കാത്തൊരമ്മയിരിപ്പുണ്ട് ചാഞ്ചാടിയാടി ഉറങ്ങനെ ചരിഞ്ഞാടി ആടി ഉറങ്ങനി ആകാശത്തു ഞാടനി കാണാക്കിന കണ്ടുറങ്ങനി ചാഞ്ചാടി ആടി ഉറങ്ങനി ചരിഞ്ഞാടി ആടി ഉറങ്ങനി രമ്യ ലിനീഷ് കാവിൽ കാട്ടിലെ പാഴ്മുളം പാടുമോ വിഷ്ണു അതാണ് കേക്കേണ്ടത് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാടി തീർത്തവളേ ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം കണ്ടിൽ നിന്നും
പാട്ടിന്റെ പാലാടി തീർത്തവണേ. ഓ സൂപ്പർ സൂപ്പർ. ഇർഷാദ് ഇർഷു, സ്വരം നന്നാവാനുള്ള ടിപ്സ് പറഞ്ഞു തരുമോ എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാരെങ്കിലും. നന്നായി സാധകം ചെയ്യ, സാധകം ചെയ്യുക, അത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ വിഷ്ണുവിന് വീണ്ടും റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. വിഷ്ണു ബ്രോ നിറങ്ങളെ പാട്ട് പാടുമോ എന്ന് പൂജ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അറിയോ ആ പാട്ട്? പാടിയ സോങ് ആണല്ലേ. അപ്പൊ എന്തായാലും അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് നോക്കാം, അടുത്ത സോങ് കൂടെ കേട്ടിട്ട് വരാം. എ കെ ലാൽ ചേട്ടൻ ചോദിച്ചിരിക്കുകയാണ്, എനിക്ക് ശുദ്ധധന്യാസി രാഗത്തിലുള്ള വെണ്ണത്തോൽക്കുമുടലോടെ എന്ന ഗാനം കേട്ടാവുന്നുണ്ട്, കേട്ടാൽ കൊള്ളാമെന്നുണ്ട്, പാടാമോ മോസു? ഏത് പാട്ടാ? വെണ്ണത്തോൽക്കുമുടലോടെ എനിക്ക് അറിയത്തില്ല, അറിയില്ല. അപ്പൊ കുഴപ്പമില്ല, അറിയാവുന്ന വേറെ പാട്ടുകൾ നോക്ക് പാടാം. പിന്നെയും പൂജ മനോജ് ഭരത് സൂപ്പർ പൊളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെസ്സേജ് പോയി. ഓക്കെ, അപ്പൊ അടുത്ത ആരാ പാടാൻ പോണേ? ഹലോ ചേച്ചി, പാടിക്കോ. ഏതൊക്കെ സജഷൻ ഉണ്ടോ ചേച്ചി? ആ തമ്പുരു കുളിച്ചൂടിയോ എന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ശ്രമിക്കാം, എനിക്ക് കറക്റ്റ് അറിയില്ല. റിക്വസ്റ്റ് അല്ലേ, അപ്പൊ നമ്മൾ എല്ലാ പാട്ടുകളും ഒന്ന് ട്രൈ ചെയ്യാം. തമ്പുരു കുളിച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോ, തമ്പുരു കുളിർച്ചോടിയോ തളിരങ്കുലി താമര തൻ തണ്ടു പോലേ കോമളമാം പാണികൾ തഴുകുമെൻ കൈകളും തളളിതമായി സഹിതം ഗുരു കുളിർച്ചോടിയോ തളിരങ്കുലി തൊടുമ്പോ. സൂപ്പർ. അതേപോലെ നമ്മുടെ അനുഷ്ക ശ്രീനിവാസൻ എല്ലാ ലൈവിലും വരാറുണ്ട്. അനുഷ്ക, അനുഷ്കയ്ക്ക് ഒരു വലിയൊരു ഹായ്. അനുഷ്ക എല്ലാരും അടിപൊളിയായിട്ട് പാടി എന്ന് പറഞ്ഞു, നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്നു, മോസു മൂവന്തിയായി കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട്, പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനിയിപ്പോ ആരുടെ പാട്ടാ കേൾക്കാനുള്ളത്? ഞാൻ ഇത് പൂവീസം പോയി പാടട്ടെ. നിഴൽ പോലെ നാനും ആ നിഴൽ പോലെ നാനും നടപോട നീയും തുടകின்ற சொந்தம் நெடுங்கால பந்தம் கடல்வானம் கூட நிறமாறக்கூடும் மனம் கொண்ட பாசம் தடமாறிடாது நான் வாழும் வாழ்வை உனக்காகத்தானே நாள் தோறும் நெஞ்சில் பார்த்தாலே போதும் என்னாலும் சங்கீதம் சந்தோஷமே ും പുല്ലാങ്കുടൽ നീതാനൊരു പൂവിൻ മടൽ പൂവേ സെമ്പൂവേ ഉൻ വാസം വരും വാസൽ എൻ വാസൽ ഉൻ പൂങ്കാവനം പൂവേ സെമ്പൂവേ. അടിപൊളി. ശ്രേയക്കുട്ടി, ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ പാട്ട് അറിയോ? അത് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതെ, ഘനശ്യാമ മോഹന കൃഷ്ണ. ഘനശ്യാമ മോഹന കൃഷ്ണ ചേച്ചി, നേരത്തെ ഒരു സ്വരകന്യകുമാർ ഉണ്ടായിരുന്നു.
അത് പാടിയില്ല അല്ലേ. ആ അപ്പൊ അതിന് പകരം ചാഞ്ചാടി ആടി പാടിയത്. ആ ശരി പാടിക്ക. അപ്പൊ സ്വരകന്യ റിക്വസ്റ്റ് ഒരുപാടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാരും പാടിച്ചിട്ടേ എടുക്കുള്ളൂ. ചേച്ചി ഈ ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അത് അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന ചേച്ചി കൂടണേ. ആ ഞാൻ കൂടാ. സ്വര കന്യകമാർവീണമേകുകയാ കുളിരോളങ്ങൾ പകർന്നാടുകയാ സ്വര കന്യകമാർവീണമേകുകയാ കുളിരോളങ്ങൾ പകർന്നാടുകയാ തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പെൺമണിയായി സുകൃതവാനിലാരോ പാടുമാശംസമംഗളമായി സ്വര കന്യകമാർ വീണമേകുകയാ കുളിരോളങ്ങൾ പകർന്നാടുകയാ. സൂപ്പർ. ഇതിലെവിടെ ഞാൻ ജോയിൻ ചെയ്യണ്ടേ? ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് നമ്മള് പാട്ട് അറിയത്തില്ലെന്ന് അങ്ങനെ പറയാലോ, നമ്മള് പാടുമ്പം ഓട്ടോമാറ്റിക്കാ നമുക്ക് വരും. കാരണം ഇത്തിരി പാട്ട് കേട്ട് പരിചയമുള്ളല്ലേ, നമ്മൾ ഒരുപാട് സോങ്സ് കേൾക്കുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കോൺഫിഡന്റ് ഉണ്ടായിരുന്നു ശ്രേയ പാടുവെന്ന്. അടിപൊളി. വിഷ്ണു പ്രമദവനം പാടുമോന്ന് ചോദിച്ചിട്ടുണ്ട് രവിദാസ്. നിറങ്ങളെ പാടിയില്ല. അപ്പൊ നിറങ്ങളെയും പ്രമദവനവും കൂടെ അടുപ്പിച്ച് അങ്ങ് പാടിക്കും. ശരി, നിറങ്ങളെ പാടി. മഴവിൽ കൊടി അലിയും മറവിയാ മഴവിൽ കൊടി അലിയും മറവിയ മനസ്സിലെ പരിമളമായി വിടരുന്തളങ്ങളിൽ പൊളിയും ലജ്ജയായി വിടരുന്തളങ്ങളിൽ പൊളിയും ലജ്ജയായി പൊളിയും പൂമ്പൊടി അഴയുടെ ഈണമാ നിറങ്ങളെ പാടൂ അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ സൈലന്റ് കില്ലർ ആണെന്ന്. ഉണ്ടാവാതിരുന്നിട്ട് അടിച്ചു ഒളിച്ച് പാടും എല്ലാ പാട്ടുകളും. അപ്പൊ എന്തായാലും പ്രമദവനം വീണ്ടും ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കും, അടുത്തതില് പാടാം. ഇനിയിപ്പോ ആരാ പാടുന്നത്? വിഷ്ണു ഉണ്ണെ കാണാമൽ സോങ് പാടുമോന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അമൽദാസ്. അപ്പോ അത് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ഭരത് ചേട്ടാ മലറുകളെ മലറുകളെ പാടാമോന്ന്. ഭരത് കാണുന്നുണ്ടല്ലോ. ഭരത് ഉണ്ടോ? ഞാനിവിടെ 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 പോയിട്ട മലറുകളെ പാടുമോന്ന് ചോദിച്ചിരിക്കുന്നു നന്ദന. പാടാലോ. മലർകളെ മലർകളെ ഇത് എന്ന കനവാ മലകളെ മലകളെ ഇത് ഒരേതുള്ളും പെരുകിയത് വിഴിവെള്ളം വിണ്ണോടും നീതാൻ മണ്ണോടും നീതാൻ കണ്ണോടും നീതാൻ വാ മലകളെ മലകളെ ഇത് എന്ന കനവാ മലകളെ മലകളെ ഇത് എന്ന നിനവാ ഉരുകിയത് എങ്ങനെ എങ്ങനെ പോവാ ചെറിയ ലൂപ്പിലായി പോന്നു.
ഞാൻ വിളിച്ച് പാട്ടിനടക്കുള്ളതാണോ ചേച്ചി? റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കുന്നു. കുഴപ്പമില്ല മോനെ, എന്തായാലും ഞങ്ങള് കേട്ടോണ്ടിരിക്കായിരുന്നു, എന്ത് പാടിയാലും ഞങ്ങള് കേട്ടു. അടിപൊളി അടിപൊളി അടിപൊളി. പിന്നെ പാട്ട് ഇനിയിപ്പം കുറച്ചു നേരം നമുക്ക് സ്റ്റാസിംഗിന്റെ വിശേഷങ്ങൾ പോവാം. സ്റ്റാസിംഗറില് നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നിയ എന്തെങ്കിലും മൊമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങള് കണ്ടസ്റ്റന്റ്സിന്റെ ഇടയില്? ഇപ്പൊ നിങ്ങള് വിഷു സ്പെഷ്യലൊക്കെ നടന്നു, സ്കിറ്റിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലൊക്കെ? ഓ അതുണ്ടായിരുന്നു, കോമഡി ആയിരുന്നു. അതെനിക്ക് മനസ്സിലായി. പിന്നെ ഓരോരോ ക്യാരക്ടേഴ്സ് ആരാന്ന് പറഞ്ഞു തുടങ്ങിയത് മുതൽ ഫുൾ കോമഡി ആയിരുന്നു. നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യായിരുന്നോ ആരൊക്കെ ആര് ചെയ്യണോ? അല്ലല്ല അല്ല, അതൊക്കെ അവര് ഇങ്ങനെ തീരുമാനിക്കുന്നതാ. ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ കാണണം ചേച്ചി. വിഷ്ണു ഏട്ടനൊക്കെ ഭയങ്കര കലാകാരനാണ്, കലാമണ്ഡലം വിഷ്ണു. ചേച്ചിക്ക് ഞാൻ വീഡിയോ വെച്ചാ വിഷ്ണുവേട്ടന്റെ ഡാൻസ് അടിപൊളി അടിപൊളി. അപ്പം പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറെ കാര്യം ചോദിക്കണം, ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കണ്ടസ്റ്റൻസ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ ആരാണ് കൂട്ടത്തിലുള്ള? അത് പടിയാവല്ലോ, അത് പറഞ്ഞാ കൊറച്ച് ടഫ് അല്ലേ? ടഫ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടം അല്ലേ? സപ്പോർട്ടും ഇഷ്ടമൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ അടിപൊളി. അപ്പൊ നമുക്ക് മോസുന്റെ പാട്ടേക്കാം. ഓക്കേ ജി, ഞാൻ ഉന്നെ കാണാ അത് പഠിക്കോട്ടെ. ഉന്നെ കാണാ ആ പാടല്ലേ? ആ പഠിക്കാം. അവ്വാറു നോക്കിനാൽ എവ്വാറു നാണുവേൻ, കണ്ണാടി മുന്നിൻ്റെ പാത്തു കൊണ്ടേൻ. ഒന്നാക ചെയ്തിട് ഒരു നൂറ് നാടകം, ഒത്തികൾ ചെയ്ത് എതിർപ്പാത്തിരുന്നേൻ. എതിർപ്പാരാമലേ അവൻ, അവൻ ഓ പിന്നിരുന്നു വന്ന എന്നെ ബംബരമായി ചുലറ്റി വിട്ട് ഉലകുണ്ട പെരുവായിൽ എന്തൻ വായോട് വായ് പതിത്താൻ. ഇങ്ങു ഭൂലോകം എന്നൊരു പൊരുളുള്ളതേ, ഇന്ന് പൂങ്കോതയെ മറന്നാലടി. പേശ കുൽ ശബാബ് ഖിദ്മത് ആലി ജനാബ്. ആതിശ് കദാ ദാം സേ ജല ഉഠേഗാ ആപ്കെ ദീദാ ഇതർ കാ ഹിജാബ്. ബിന്ത ദിൽ മിസ്രിയാ മേ ഭയങ്കര വേറൊരു ജോണർ അല്ല, ഭയങ്കര രസമുണ്ട് മോസിന്റെ വോയിസിൽ കേൾക്കാൻ. അപ്പൊ ഒത്തിരി സന്തോഷം
ഒരുപാട് നേരം നിങ്ങളുടെ പാട്ട് ഇനിയും കേൾക്കണമെന്നുണ്ട്. ഒരു റൗണ്ട് കൂടെ പോയാലോ ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ നമുക്ക് ലൈവിന്റെ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, അപ്പോ അടുത്ത ലൈവില് ഒന്നിച്ചു കൂടാം. ഇനി എന്തെങ്കിലും പാട്ടുകൾക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ടോ? ചേച്ചി ചേച്ചിയുടെ ഒരു പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചേച്ചി ചേച്ചിയുടെ ഒരു പാട്ട്. എന്റെ പാട്ട് ഞാൻ ആദ്യം കേട്ടല്ലോ. അയ്യോ എന്തൊരു എളിമയാ ചേച്ചി. അല്ല ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ടേ പഠിക്കൂ, ഞാൻ അവസരം തരാം, പഠിക്കൂ. അയ്യോ പിന്നെ കമന്റ്സിൽ കൊറേ നേരമായിട്ട് ഭരത് മൂവന്തി താഴ്വരയിൽ പാടുവോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയില്ല. ചോദിച്ചിട്ടുണ്ടായിരുന്നു, അറിയാവോ? ഹലോ ചേച്ചി. ആ പറഞ്ഞോ. നേരത്തെ ഒരു ഹരേ കൃഷ്ണ സോങ് പറഞ്ഞിരുന്നു, അത് മറന്നു പോയതല്ല. എനിക്ക് സത്യം പറഞ്ഞ പാട്ട് അറിയില്ല, രണ്ടു വരി വേണമെങ്കിൽ പാടാം. സത്യം പറഞ്ഞ എന്റെ തൊണ്ടയിൽ അത് വഴങ്ങുമെന്ന് അറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം അല്ലേ. റിക്വസ്റ്റ് ആയതൊന്ന് ഘനശ്യാമ മോഹന കൃഷ്ണ ഗിരിധര ഗോപകുമാര കൃഷ്ണ ഗിരിധര ഗോപകുമാര അതുപോലെ. എനിക്ക് അതിന്റെ വരി അറിയില്ല, റിക്വസ്റ്റ് ആയതുകൊണ്ട്. അടിപൊളി, ഒരു കുഴപ്പമില്ല. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം. ഇന്ന് നിങ്ങൾ നാലുപേരെ ഒന്നിച്ച് കിട്ടിയില്, ശരിക്കും ഞാനും എക്സൈറ്റഡ് ആയിരുന്നു നിങ്ങളുടെ വിശേഷങ്ങളും അറിയാനായിട്ടും. നിങ്ങൾ ടിവിയിൽ നിങ്ങളുടെ സ്കിറ്റും പാട്ടും ഒക്കെ വിഷുവിനെ കണ്ടപ്പം നേരിട്ട് എന്തൊക്കെയാന്ന് അറിയാനായിട്ട് ഒത്തിരി ഒത്തിരി ആഗ്രഹമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഒത്തിരി നല്ല പെർഫോമൻസ് നിങ്ങളെ കൊണ്ട് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. കാർത്തിക്, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ, സീ യു. ബൈ.